നമസ്കാരം ലെറ്റ് അസ് റീഡിലേക്ക് ഏവർക്കും സ്വാഗതം ധീരതയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായി ലോക ജനശ്രദ്ധ ആകർഷിച്ച ഒരു പെൺകുട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ആരാണെന്നല്ലേ പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ മലാല യൂസഫ്സൈ മലാല എന്ന പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മലാലയും ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ആയ ക്രിസ്റ്റീൻ ലാബുമായി ചേർന്നാണ് ഈ മനോഹരമായ ജീവചരിത്രകൃതി നമുക്ക് സമ്മാനിക്കുന്നത് മലാലയുടെ ഡയറി കുറിപ്പുകൾ ഉൾപ്പെടെ അവരുടെ ഒരു ലഘു ജീവചരിത്രവും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയിലെ മിങ്കോറ എന്ന കൊച്ചു ഗ്രാമത്തിലെ അവരുടെ വിദ്യാഭ്യാസ കലാലയ സ്വപ്നങ്ങളും വിദ്യാലയവും നിറഞ്ഞു നിൽക്കുന്ന ഈ പുസ്തകത്തിൽ പാകിസ്ഥാന്റെ താലിബാൻ തീവ്രവാദികൾ വെടിയുതിർത്തുന്ന ശബ്ദവും അവിടെ വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററിന്റെ ഭയാനകമായ ശബ്ദങ്ങളുമെല്ലാം വായനക്കാർക്ക് വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ പ്രവർത്തകനും കവിയും ഗുഷാൽ പബ്ലിക് സ്കൂൾ ഉടമയുമായ ശ്രീ സിയാവുദ്ദീൻ യൂസഫ്സൈയാണ് മലാലയുടെ പിതാവ് 1997 പാകിസ്ഥാന്റെ താലിബാൻ ശക്തി കേന്ദ്രമായ സ്വാത് താഴ്വരയിലെ മിങ്കോറയിലാണ് മലാലയുടെ ജനനം 2012 ഒക്ടോബർ 9 പരീക്ഷയെഴുതി സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുന്ന മലാലയ്ക്കെതിരെ താലിബാൻ തീവ്രവാദികൾ വെടിവെക്കുന്നതും തലയ്ക്കും കഴുത്തിനും ഷോൾഡറിനും ഗുരുതരമായി പരിക്കേൽക്കുന്നതും നമ്മളെല്ലാവരെയും തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ദിവസങ്ങളോളം അബോധാവസ്ഥയിൽ കഴിഞ്ഞ മലാലയുടെ ആരോഗ്യസ്ഥിതി പിന്നീട് മെച്ചപ്പെട്ടു വരുന്നു പ്രതിസന്ധികളെ ഭയപ്പെട്ടു നിൽക്കുന്നവർക്ക് മലാല എന്നും ഒരു പ്രചോദനമാണ് കാരണം എന്താണെന്നറിയോ മലാലയുടെ വാക്കുകൾ വളരെ ശക്തമാണ് ഈ പുസ്തകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇവരുടെ ഓരോ വാക്കും 11 വയസ്സായ ഒരു കുട്ടിയിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് എന്ന് തോന്നും അത്രമാത്രം ഉന്നതമായ ചിന്തകളും ശക്തിയും ആ ചെറുപ്രായത്തിൽ തന്നെ ഇവർ നേടിയിരുന്നു ചെറുപ്പത്തിൽ തന്നെ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകമൊക്കെ അവർ വായിച്ചിരിക്കുന്നു മലാല യൂസഫ്സൈ 16 വയസ്സിൽ UNL തുല്യ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി പ്രസംഗിക്കുന്നു പോരാടുന്നു പാകിസ്ഥാനിലെ അതിമനോഹരമായ സ്വാത് താഴ്വരയിൽ ജീവിക്കുമ്പോഴും വളരെ ഭീതി കലർന്ന ഒരു ബാല്യത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ മലാല ഉടനീളം രേഖപ്പെടുത്തുന്നത് താലിബാനെതിരെ ശക്തമായി മലാല ചലനങ്ങൾ ഉണ്ടാക്കുന്നു സ്പീക്ക് അപ്പ് ആൻഡ് ദെൻ ബി കിൽഡ് എന്നാണ് അവർ സ്വയം വിശ്വസിക്കുന്നത് വളരെ ഭീതിയോടെയാണ് ഇതിലെ ഓരോ താളുകളും നമ്മൾ മറയ്ക്കുന്നതെങ്കിലും വി ആർ ഹൈലി ഇൻസ്പയർഡ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നി കാരണം ഈ ഒരു കൊച്ചു പെൺകുട്ടി ഈ ലോകത്ത് ഇത്രമാത്രം ചലനങ്ങൾ സൃഷ്ടിച്ചുവെങ്കിൽ അത് എത്രമാത്രം ധീരതയുള്ള ഒരു എന്താ പറയുക കരുത്തുള്ള ഒരു ഹൃദയമാണ് ഉറച്ച നിശ്ചയദാർഢ്യമാണ് ഈ പെൺകുട്ടിക്ക് എന്നൊക്കെ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി പ്രതിബന്ധങ്ങളെ ഭയപ്പെട്ടു നിൽക്കുന്നവർക്ക് മലാല യൂസഫ്സൈ എന്നും ഒരു പ്രചോദനമാണ് 2005 മിങ്കോറ ടൗണിൽ അല്ലെങ്കിൽ സ്വാത് താഴ്വരയിൽ ഉണ്ടായ ഭൂമിക്കുലുക്കത്തെ കുറിച്ച് അത് അവരുടെ ജനജീവിതത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് ഈ പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തുന്നുണ്ട് സ്വാത് താഴ്വരയുമായിട്ട് വലിയൊരു ആത്മബന്ധമാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലേ നമ്മുടെ ജന്മദേശവുമായി വലിയ വൈകാരികമായ ഒരു ബന്ധമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ലീവിംഗ് ദ വാലി എന്ന് പറഞ്ഞ് ഇതിൽ കുറച്ച് ഡയറി കുറിപ്പുകൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ വേദന തോന്നി ലീവിംഗ് മൈ ഹോം ടൗൺ ഫെൽറ്റ് ലൈക്ക് ഹാവിംഗ് മൈ ഹാർട്ട് റിപ്ഡ് ഔട്ട് എന്ന് മലാല ഇതിൽ കുറിക്കുന്നുണ്ട് അങ്ങനെ പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയിൽ താലിബാൻ തീവ്രവാദികൾ പിടിച്ചെടുക്കുന്നു പിന്നീട് ടെലിവിഷനും പാട്ടും നൃത്തവും വിദ്യാഭ്യാസവും എല്ലാം തന്നെ നിഷേധിക്കപ്പെടുകയുണ്ടായി എന്നിട്ടും മലാല അവർക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നതാണ് ഈ പുസ്തകം നമ്മോട് പറയുന്നത് പെൺകുട്ടികളുടെ പഠനാവകാശം നിഷേധിച്ച താലിബാനെതിരെ പെഷ്വാറിലെ പ്രസ് ക്ലബിൽ മലാലയ്ക്ക് പ്രസംഗിക്കാൻ കരുത്തു പകരുന്നത് അവരുടെ പിതാവാണ് ഈ കൊച്ചു പെൺകുട്ടി പിന്നീട് പെഷ്വാറിലെ BBC റേഡിയോയിൽ ലൈഫ് അണ്ടർ താലിബാൻ എന്ന് പറഞ്ഞ ആ വിഷയം വളരെ വ്യക്തതയോടും
അവർ അനുഭവിച്ച ഭീതി കലർന്ന ദിനങ്ങളെക്കുറിച്ചും ഒക്കെ ലോക ജനതയുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഇരിക്കുകയുണ്ടായി. നമ്മൾ ഇതിനു മുന്നേ ദ ഡയറി ഓഫ് യങ് ഗേൾ എന്ന് പറഞ്ഞ ദ 13 ഇയേഴ്സ് ഓൾഡ് ജൂയിഷ് ഗേൾ ആനി ഫ്രാങ്കിന്റെ ബുക്ക് വായിച്ചിട്ടുണ്ട് അല്ലേ? നാസിസ് കോൺസെൻട്രേഷൻ ക്യാമ്പില് തന്റെ ജീവൻ പൊലിഞ്ഞ 13 വയസ്സായിട്ടുള്ള ജൂയിഷ് പെൺകുട്ടി അല്ലേ? ഒരു പക്ഷേ ആ ഒരു ഭീതി ഉള്ളത് കൊണ്ടായിരിക്കാം ഇവരൊരു തൂലികാ നാമത്തിൽ ദ ഡയറീസ് ഓഫ് ഗുൽ മഖായ് എന്ന പേരിലാണ് ഈ താലിബാൻ തീവ്രവാദികളുടെ കീഴിലുള്ളവരുടെ ജീവിതത്തെ, ദുസ്സഹപൂർണമായ ജീവിതത്തെ മലാല ബ്ലോഗിലൂടെ ലോകത്തെ അറിയിച്ചത്. 2011 സൗത്ത് ആഫ്രിക്കൻ ആർച്ച് ബിഷപ്പായ ഡെസ്മണ്ട് അദ്ദേഹം മലാലയെ നോബൽ പീസ് പ്രൈസിന് വേണ്ടി നോമിനേറ്റ് ചെയ്യുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ 2014 ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയായി നോബൽ പീസ് പ്രൈസ് മലാല നേടുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് മലാല ജീവിതത്തിലുടനീളം പോരാടുന്നത്. വൈ ഗിവിംഗ് ഗൺ ഈസ് ഈസി ആൻഡ് ഗിവിംഗ് എ ബുക്ക് ഈസ് ഹാർഡ് എന്ന് മലാല ഭരണകൂടത്തിനോട് ചോദിക്കുന്നുണ്ട്. മലാലയുടെ വിവാഹ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് GM ശ്രീ അസിർ മാലിക്കാണ് അവരുടെ വരൻ. ഈ പുസ്തകത്തിലൂടെ മലാല നമ്മളോട് പറയുന്നത്, ഡു നോട്ട് വെയിറ്റ് ഫോർ സമൺ എൽസ് ടു കം ആൻഡ് സ്പീക്ക് ഫോർ യു, ഇറ്റ്സ് യു ഹു ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്നാണ്. ഈ പുസ്തകം വളരെ ഇൻസ്പയറിംഗ് ആണ്. വി ക്യാൻ ഓൺലി അഡ്മയർ ഹെർ കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ. ജസ്റ്റ് സ്പീക്ക് അപ്പ് ആൻഡ് റേസ് യുവർ വോയിസ് ഫോർ ദ റൈറ്റ്സ്. നമുക്ക് ഓരോരുത്തർക്കും ഈ പുസ്തകം ഒരു പ്രചോദനമാകട്ടെ. ഞാൻ അധികവും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷണൽ ബുക്സ് ആണ് ഈ ആഴ്ച റിവ്യൂ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ ഈ ഒരു പുസ്തകം ഞാൻ ഒരുപാട് മോട്ടിവേറ്റഡ് ആയി, അല്ലെങ്കിൽ ഓരോരുത്തർക്കും മലാലയെ പോലെ കരുത്തുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ വില്ല് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വായനാശീലം കുട്ടികളിൽ വളർത്തണമെന്നുള്ള ഒരു സ്പിരിറ്റോട് കൂടിയിട്ടാണ് ഞാൻ ഓരോ പുസ്തകങ്ങളും സെലക്ട് ചെയ്യുന്നതും റിവ്യൂ ചെയ്യുന്നതും. തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും സപ്പോർട്ടും എനിക്കുണ്ടാകണം. താങ്ക് യു സോ മച്ച്. ജിതാ കോളിങ്സ്.